നമസ്കാരം ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഞാൻ ശരത് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം അട്ടപ്പാടി മധു കൊലപാതക കേസിലെ വിചാരണ നടപടികൾ നേരത്തെയാക്കി കേസ് നേരത്തെ പരിഗണിക്കാൻ തീരുമാനമായിരിക്കുന്നു ഈ മാസം പതിനെട്ടിനാണ് കേസ് പരിഗണിക്കുക നേരത്തെ മാർച്ച് ഇരുപത്തിയാറിലേക്കായിരുന്നു കേസ് മാറ്റിയിരുന്നത് ഇതിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടോ മറ്റ് അസുഖങ്ങൾ ബാധിച്ചോ വരുന്നവർക്ക് അടിയന്തര വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കാനായി എമർജൻസി മെഡിക്കൽ പി ജി കോഴ്സിന് അനുമതി ലഭ്യമായതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മൂന്ന് എമർജൻസി മെഡിസിൻ പി സീറ്റുകൾക്കാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗ ചികിത്സയ്ക്കായി വലിയ സൗകര്യങ്ങളാണ് സർക്കാർ ഒരുക്കി വരുന്നത് എന്നും മന്ത്രി പറയുന്നു അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിനിടെ പോലീസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വാർത്തയാണ് ഒരുപാട് കാലം മാറിയിട്ടുണ്ട് ആ മാറ്റം ഉൾക്കൊള്ളാൻ പോലീസ് തയ്യാറാകണം ആധുനിക പരിശീലനം ലഭിച്ചിട്ടും ചിലരിൽ പഴയ ശീലങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പോലീസ് സേനയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന ഒന്നാണ് ഇത് ഓരോരുത്തരും തിരിച്ചറിയണം എന്നാണ് പോലീസ് സേനയിലെ ചില ആളുകളെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ കേരളത്തെ ആക്ഷേപിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി എന്നുള്ള വാർത്തയാണ് യു പി കേരളം പോലെയായാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുമെന്ന് മുഖ്യമന്ത്രി യോഗിക്ക് മറുപടിയായി പറഞ്ഞു മികച്ച വിദ്യാഭ്യാസം ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു അടുത്ത വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ പഞ്ചാബിൽ പ്രചരണത്തിനായി എത്തും എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് ഫെബ്രുവരി പതിനൊന്നിന് സംഗ്രൂർ ജില്ലയിലെ ദുരിയിൽ വെച്ച് നടക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഭഗവത്മാന്റെ ജനസഭയിൽ സുനിത കെജ്രിവാൾ പങ്കെടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ഭഗവത്മാന്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ മകളും ചടങ്ങിൽ സംബന്ധിക്കും എന്ന വാർത്തയും പഞ്ചാബിൽ നിന്നും പുറത്തു വരുന്നു ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് അടുത്ത ബുള്ളറ്റിനുമായി നമുക്ക് കാണാം